നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന് പൂട്ട് വീഴുമ്പോൾ നിരോധനത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കർണാടകയിലെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടക്കം നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി സീൽ ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ ഉണ്ടായിരുന്ന ഫയലുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു സീൽ ചെയ്ത ഓഫീസുകൾക്ക് പുറത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ കർണാടകയിലെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്ന ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയെന്നും കർണാടക ആഭ്യന്തരമന്ത്രി അരങ്ക ജ്ഞാനേന്ദ്ര അറിയിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ പോലീസ് ആസ്ഥാനത്തു ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ വസ്തുവകകൾ എന്നിവ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനു വേണ്ടിയും നിരോധന സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന മാർഗങ്ങൾ തടയുന്നതിനും ജില്ലാ പോലീസ് മേധാവിമാർ നടപടിയെടുക്കും ഇതിനായി സർക്കാർ ഉത്തരവ് പ്രകാരം കൈമാറിയ അധികാരം ജില്ലാ പോലീസ് മേധാവിമാർ വിനിയോഗിക്കും ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർ തുടർ നടപടികൾ സ്വീകരിക്കുക ഈ നടപടികൾ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയും മേഖലാ ഐ ജിമാരും റേഞ്ച് ഡി ഐജിമാരും നിരീക്ഷിക്കും ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി പുറപ്പെടുവിച്ചു രണ്ട് തവണയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയത് കേരളത്തിലും എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സംസ്ഥാന നേതാക്കളടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറ്റി പേർ അറസ്റ്റിലായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം പത്തൊൻപത് നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തത് റെയ്ഡിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഹർത്താൽ നടത്തിയിരുന്നു എന്നാൽ എൻ ഐ എ റെയ്ഡും നടപടികളും തുടർന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത നീക്കമായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറങ്ങുന്നത് എൻ ഐ എയും ഇ ഡിയും ആണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീട്ടിലുമടക്കം പരിശോധന നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനം നടത്തിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്തുവെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിരോധനം പോപ്പുലർ ഫ്രണ്ട് അടക്കം നാൽപ്പത്തിരണ്ടിലേറെ സംഘടനകളാണ് കേന്ദ്രത്തിന്റെ നിരോധിത സംഘടന പട്ടികയിലുള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്